പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് എല്ലാ വർഷങ്ങളിലും ഉള്ളതുപോലെ തന്നെ പ്ലസ് ടു മാർക്ക് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ഏത് മാർക്കാണ്, പ്ലസ് ടു മാർക്കാണോ അല്ലെങ്കിൽ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ടോട്ടൽ മാർക്കാണോ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ എൻട്രൻസ് മാർക്കിൻ്റെ കൂടെ പരിഗണിക്കുന്നത് എന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ തന്നെ കാണാനിടയായി. ചിലർ പറയുന്നത് രണ്ട് മാർക്കും കൂടിയാണ്, മറ്റു ചിലർ പറയുന്നത് പ്ലസ് ടു മാർക്ക് മാത്രമാണ് എന്നാണ്. അപ്പോൾ എനിക്കും ഒരു സംശയം വന്നു. കാര്യം ഉറപ്പുവരുത്താൻ ഞാൻ തിരുവനന്തപുരം എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. എൻ്റെ ധാരണ പ്രകാരം പ്ലസ് ടു മാർക്ക് മാത്രമാണ് എന്നതാണ്. അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, പ്ലസ് ടു മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ, പ്ലസ് വൺ മാർക്ക് പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഹയർ സെക്കൻഡറിയിലും വി എച്ച് എസ്സിയിലും പ്ലസ് ടുവിൽ മാത്രമാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ഡബിൾ വാലുവേഷൻ ഉള്ളത്. അങ്ങനെ നടത്തുന്നത് തന്നെ കീമിൻ്റെ ആവശ്യത്തിനാണ്. അപ്പോൾ പ്ലസ് വൺ മാർക്ക് പരിഗണിക്കില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പരിഗണിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ തിയറിക്കുള്ള 60 മാർക്ക്, പ്രാക്ടിക്കലിൻ്റെ 40 മാർക്ക്, കൂടാതെ ഇൻ്റേണൽ 20 മാർക്കും, അങ്ങനെ ടോട്ടൽ 120 സ്കോറാണ് എടുക്കുന്നത്. ഓരോ വിഷയത്തിലും ഈ 120 മാർക്ക് 100 കൺവേർട്ട് ചെയ്താണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ 3 വിഷയത്തിലും കൂടി ടോട്ടൽ 300 മാർക്കാണ് ഉണ്ടാവുക. കൂടാതെ എൻട്രൻസ് എക്സാമിൽ 2 പേപ്പറിലും കൂടി 960 ലഭിച്ച മാർക്കിനെയും 300 കൺവേർട്ട് ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ 600 മാർക്കായി. ഈ 600 മാർക്കിൽ നിങ്ങൾക്ക് എത്ര ലഭിച്ചു അതിനനുസരിച്ചാണ് നിങ്ങളുടെ കീം റാങ്ക്. പക്ഷേ പ്ലസ് ടു മാർക്ക് എടുക്കുന്ന കാര്യത്തിൽ പിന്നെയും കുറേ കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതായത് ഹയർ സെക്കൻഡറി, ബി എച്ച് എസ് സി പോലെ തന്നെ CBSE, ICSE തുടങ്ങിയ സ്കീമുകളും ഉണ്ട്. നിങ്ങൾക്കറിയാം, ചില സ്കീമിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും, ചില സ്കീമിൽ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ മാർക്കാണ് കിട്ടുന്നത്. ഏതെങ്കിലും സ്കീമിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ലാഭവും നഷ്ടവും ഉണ്ടാകരുത്. അത് പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഏകീകരണം മാർക്കിൻ്റെ കാര്യത്തിൽ വെബ്സൈറ്റിൽ നടക്കുന്നുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണത്. 2009 മുതൽ 2021 വരെയുള്ള ഓരോ സ്കീമിലും ഓരോ സബ്ജക്റ്റിലും വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ഇതിലേക്കായി ഈ കണക്കിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ആ ഒരു കാൽക്കുലേഷൻ കൂടി വന്ന ശേഷമാണ് വിദ്യാർത്ഥിയുടെ പ്ലസ് ടു മാർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. നമ്മുടെ ചാനലിൽ ഇനി വരുന്നൊരു വീഡിയോ കീം മാർക്കും പ്ലസ് ടു മാർക്കും എങ്ങനെയാണ് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്നതായിരിക്കും. ചാനൽ കണ്ടൻറ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.